വിജ്ഞാനത്തിൻ്റെയും പുത്തനാശയ നിർമ്മിതിയുടെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോജനം എല്ലാവർക്കും പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ 2023 ഓഗസ്റ്റ് 12 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് ഫ്രീഡം ഫെസ്റ്റ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഫ്രീഡം ഫെസ്റ്റ് 2023 ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആശയങ്ങളുടെ പ്രചരണത്തോടൊപ്പം സ്വതന്ത്ര ഹാർഡ്വെയർ പ്രചരണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഐടി കോർണറിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തത്. സ്കൂളിലെ അറ്റൽ ടിങ്കറിംഗ് ലാബിൽ വെച്ചാണ് ഓഗസ്റ്റ് 7 മുതൽ 12 വരെ റോബോട്ടിക്സ് പ്രൊജക്റ്റുകളുടെയും ഇലക്ട്രോണിക് പഠനോപകരണങ്ങളുടെയും എക്സിബിഷനും പരിശീലനവും ഐടി കോർണറിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചത്. HM സൈനബ ടീച്ചറായിരുന്നു ഐടി കോർണറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന് ലഭിച്ച 5 ഓഡിനോ കിറ്റുകൾ ഉൾപ്പെടെ ടിങ്കറിംഗ് ലാബിലെയും കിറ്റുകൾ ഉപയോഗപ്പെടുത്തിയാണ് റോബോട്ടിക് പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയത്. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും എക്സിബിഷൻ കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു. റോബോട്ടിക് എക്സിബിഷൻ കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവമായിരുന്നു പകർന്നത്. പ്രദർശിപ്പിച്ചവയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ ആകാംക്ഷയോടെയാണ് കുട്ടികൾ ചോദിച്ചു മനസ്സിലാക്കിയത്. റോബോ ഹെന്നും ലെമൺ സ്പൂൺ ഗെയിമുമാണ് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെട്ടത്. Electronic dice. It is made with an Arduino board, a breadboard, jumbo wires, a motor, a tactile button. When we click this button, it will automatically stop. Number Arduino ഉപയോഗിച്ചുകൊണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആണ് എമർജൻസി സ്പോട്ട്. എമർജൻസി സ്പോട്ട് സ്ട്രീറ്റ് സൈഡിലും റോഡ് സൈഡിലും ഒക്കെ സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. ഒരു റോഡ് സൈഡിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കാണെങ്കിൽ ഈ എമർജൻസി സ്പോട്ടിൽ ഒരാൾ പ്രസ് ചെയ്താൽ അടുത്തുള്ള ഹോസ്പിറ്റലിലോ എമർജൻസി സ്പോട്സായ പോലീസ് സ്റ്റേഷൻസിലോ മെസ്സേജ് എത്തും. അപ്പോൾ അവർ വന്ന് ഇവരെ റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും. പ്രൊജക്റ്റ് താന്നൂർ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഈ പ്രൊജക്റ്റിൻ്റെ നെയിം കോഡ് എന്നാണ്. കോഡ് എന്ന് പറഞ്ഞാൽ കൊളീഷൻ ഡിറ്റക്ടർ എന്നാണ്. ഈ പ്രൊജക്റ്റോട് നമുക്ക് 100 ഓഫ് ലൈഫ്സ് സേവ് ചെയ്യാം. ഇപ്പോൾ ഈ ബോട്ടോ എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻസ് വരാണെങ്കിൽ ഈ റെഡ് ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യും. ഇതിലൊരു GPS ഉണ്ട്. ഈ GPS വഴി ഇത് ട്രാക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട് അടുത്തുള്ള നെയ്ബർ പോർട്സിനോ അല്ലെങ്കിൽ ലൈറ്റ് ഹൗസിനോ നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. അങ്ങനെ ഈ ബോട്ടിനെ സേവ് ചെയ്യാം. ഇതൊരു റെയിൻ ഡിറ്റക്ടറാണ്. ഓർഡിനോ ബോർഡും അതേപോലെ തന്നെ IR സെൻസർ, റെയിൻ ഡ്രോപ്പ് സെൻസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു മെറ്റീരിയലാണ്. ഇവിടെ റെയിൻ മഴ പെയ്യുമ്പം ഇവിടെ സെൻസ് ചെയ്തിട്ട് ഈ ഡ്രസ്സൊക്കെ ഉള്ളിലേക്ക് പോകും. മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ പുറത്തേക്ക് വരും. ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും ഇപ്പോൾ ജോബിന് പോകുന്നവരാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ജോബിന് പോവാം. ബിക്കോസ് ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് വരികയും ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരികയും ചെയ്യും. ഇത് റോബോ ഹെൻ ആണ്. ഓഡിനോ എന്ന ഫ്രീ ഹാർഡ്വെയർ വെച്ച് ഉണ്ടാക്കിയതാണിത്. ഇതാണ് IR സെൻസർ. ഇത് സെൻസ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും സെൻസ് ചെയ്യുമ്പോൾ ഈ മോട്ടോർ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഹെൻ മൂവ് ചെയ്യും. ഇത് ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് കിടപ്പ് രോഗികൾക്ക് വേറെ സഹായത്തിന് ആൾക്കാരെ വിളിക്കുകയാണെങ്കിൽ ഇതുമായി ബസർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പൈപ്പിൽ വെള്ളം വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെൻസ് ചെയ്തിട്ട് വെള്ളം വരുന്നതും അങ്ങനെയും യൂസ് ചെയ്തു. ഇതോടൊപ്പം തന്നെ സ്വതന്ത്ര വിജ്ഞാനോത്സവത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് സഹായിക്കുന്ന പോസ്റ്ററുകളുടെ നിർമ്മാണ മത്സരവും നടന്നു. ഇതിൽ മികച്ച പോസ്റ്ററുകൾ സ്കൂൾ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്യുകയും പ്രിൻ്റ് എടുത്ത് സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു.
സ്വതന്ത്ര വിജ്ഞാനോത്സവത്തിൻ്റെ ആവശ്യകതയും ലക്ഷ്യവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് ആഗസ്റ്റ് 9 നടത്തി. കൂടാതെ ടിങ്കറിംഗ് ലാബ് അധ്യാപകൻ അർജുൻ സർ ഓർഡിനോയെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയും കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തിരുന്നു. ഇതേ ദിവസം തന്നെ സ്കൂളിൽ ചേർന്ന പ്രത്യേക അസംബ്ലിയിൽ സ്വതന്ത്ര വിജ്ഞാനോത്സവവുമായി ബന്ധപ്പെട്ട സന്ദേശവും വായിച്ചു. ഫ്രീഡം ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന IT കോർണറിൽ നിങ്ങൾ പലതരം പ്രൊജക്റ്റുകൾ കണ്ടല്ലോ. ഇതെല്ലാം സ്വതന്ത്ര ഹാർഡ്വെയറായ ഓർഡിനോ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ആശയങ്ങളുടെ കുഞ്ഞു പൂക്കൾ അറിവിൻ്റെ പൂക്കാലമായി നിറയട്ടെ. നന്ദി.